നമസ്കാരം, ആനമ്പാടി സ്റ്റോറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്ലോഗോസ്കിയിലേക്ക് സ്വാഗതം, പക്ഷി മാമാങ്കത്തിലേക്ക് സ്വാഗതം. അതെ, ഇനി സംഭവിക്കാൻ പോകുന്നത് പക്ഷി മാമാങ്കമാണ്. GBBC, ഗ്രേറ്റ് ബാക്ക്യാർഡ് ബേർഡ് കൗണ്ട് എന്നാണ് അതിന്റെ ഫുൾ നെയിം എന്ന് പറയുന്നത്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി സർവേ ആണ്. ഞാൻ തൊട്ട് മുൻപത്തെ വീഡിയോയിൽ അതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ 2024 GBBC സംഭവിക്കുന്നത് February 16 തൊട്ട് 19 വരെയുള്ള ദിവസങ്ങളിലാണ്. അപ്പോൾ ഈ 4 ദിവസം എക്സ്റ്റെൻസീവ്ലി ബേഡിങ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒക്ടോബർ ബിഗ് ഡേ എന്ന് പറയുന്ന പക്ഷി സർവേയുടെ വീഡിയോ കണ്ടവരാണെങ്കിൽ അറിയാം, അതുപോലെ ഒരു സംഭവമായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ അതൊരൊറ്റ ദിവസത്തെ ഇവന്റ് ആണെങ്കിൽ ഇത് 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഇവന്റ് ആണ്. ഞാൻ പല വീഡിയോസ് ആയിട്ടായിരിക്കും ഇത് ചെയ്യുന്നത്. അതിലെ ആദ്യത്തെ വീഡിയോ ആണിത്. ഇന്ന് ഞാനിവിടെ നിൽക്കുമ്പോൾ GBBC തുടങ്ങിയിട്ടില്ല, 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് GBBC. അതിനു മുൻപ് ഞാൻ GBBC എന്താണ് എന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ February 16 തുടങ്ങിക്കഴിയുമ്പോൾ നമ്മൾ 4 ദിവസത്തെ ഓട്ടം തുടങ്ങുകയാണ്. ഇപ്രാവശ്യം എന്തായാലും GBBC നല്ല രീതിയിലുള്ള ബേഡിംഗ് ആക്ടിവിറ്റി നടക്കും. ഒരുപാട് ബേഡേഴ്സ് നല്ല പോലെ ബേഡിംഗ് ചെയ്യും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പക്ഷികളെ ഒന്നും കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റത്തില്ല, എന്നാലും മാക്സിമം എൻ്റെ ഒരു ഔട്ട്പുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കാൻ പോകുന്നത്. പക്ഷേ ഒക്ടോബർ ബിഗ് ഡേയിലെ പോലെയല്ല. ഒക്ടോബർ ബിഗ് ഡേയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒറ്റ ദിവസമുള്ള ബിഗ് ഡേ ആണെങ്കിൽ ഞാൻ എനിക്കറിയാവുന്ന എൻ്റെ സേഫ് സോണുകളായിട്ടുള്ള സ്ഥലങ്ങളിൽ എവിടെയൊക്കെ ഏതൊക്കെ പക്ഷികളുണ്ടെന്നുള്ളത് കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചുകൊണ്ട് അവിടെ പോയി ആ പക്ഷികളെ കണ്ടുപിടിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ 4 ദിവസത്തെ ഇവൻറ്റിൽ ആ ഒരു പരിപാടി നടക്കില്ല. പക്ഷെ നമുക്ക് നോക്കാം എന്തായിരിക്കും എന്നുള്ളത്. അങ്ങനെ 16 ആയിരിക്കുകയാണ് GBBC ആദ്യത്തെ ദിവസം. ഇന്നത്തെ എന്റെ പ്ലാൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒക്ടോബർ ബിഗ് ഡേയിലെ ആ വീഡിയോ കണ്ടാൽ അറിയാം, ഏകദേശം അതേ ഒരു സെയിം പ്ലാൻ തന്നെയാണ്. അതേ പ്ലാനിൽ ഞാൻ രാവിലെ 5 മണിക്കണ്ടം കൂടി വീട്ടിൽ നിന്ന് ദാ ഈ ആനക്കയത്തെത്തി നിൽക്കുകയാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ മോർണിംഗ്. ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു 10-30 സ്പീഷീസ് കിട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് 20 സ്പീഷീസ് വീട്ടിൽ നിന്ന് കിട്ടിയായിരുന്നു. പിന്നെ ഇങ്ങനെ 5 മണിക്കണ്ടത്തിൽ കൂടി ഇങ്ങനെ വന്ന് ഇന്ത്യൻ റോളറിനെ കിട്ടി. പക്ഷെ ഞാൻ ഒരിടത്ത് നിന്നും ഫോട്ടോയും വീഡിയോയും എടുക്കാൻ നിന്നില്ല, ഞാനിങ്ങനെ ഒബ്സർവ് ചെയ്ത് ഇങ്ങനെ പോരുവാ ചെയ്തേ. നമുക്ക് ആ ഒച്ച കേട്ടില്ലേ, അത് സ്റ്റോക്ക് ബിൽഡ് കിങ് ഫിഷർ എന്ന് പറയും. വലിയൊരു മീൻകുത്തിയാണ്. ഞാൻ കിട്ടുവാണെങ്കിൽ കാണിച്ചു തരാം, പക്ഷേ അറിയാമായിരിക്കും ഇത് നമുക്ക് അധികം ഇങ്ങനെ വീഡിയോ എടുത്ത് നിൽക്കാനുള്ള ഒരു സമയമില്ല. പക്ഷേ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ഡേ പോലെയല്ല, ബിഗ് ഡേ ഒറ്റ ദിവസത്തെ പരിപാടിയായിരുന്നു അല്ലേ. അതുകൊണ്ട് നമുക്ക് ഓടി ഓടി എത്തണമായിരുന്നു. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മാത്രമല്ല 4 ദിവസമുണ്ട്. പക്ഷേ ഈ 4 ദിവസം നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരേ റൂട്ടിൽ തന്നെ 4 ദിവസം പോയി കഴിഞ്ഞാൽ അതൊരു പ്രോപ്പറായിട്ടല്ല, അല്ലെങ്കിൽ ഒരു നല്ല സെറ്റപ്പുള്ളൊരു സംഭവമായിരിക്കില്ല. എന്തായാലും ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ അതേ റൂട്ടിലേക്കാണ്. അപ്പോൾ എവിടേക്ക് ആയിരിക്കും എന്നാ വീഡിയോ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇടുക്കിയിലാണ് കേട്ടോ, അറിയില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ്. ഇടുക്കി ജില്ലയിൽ തൊടുപുഴയ്ക്ക് അടുത്ത് ആനക്കയം എന്ന് പറയുന്ന സ്ഥലം. ഈ മലങ്കര ഡാമിലെ വെള്ളം ഇങ്ങനെ കയറി കിടക്കുകയാണ്. അതിൻ്റെ ഒരു ഏരിയ ആണ് ഇത് മുഴുവൻ. വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതായി ഇവിടെയൊക്കെ ഇങ്ങനെ ഓപ്പണായിരിക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളം ഇല്ലാതിരിക്കുമ്പോൾ കുറച്ച് പക്ഷികളൊക്കെ ഇങ്ങനെ നടക്കാറുണ്ട്. വൈറ്റ് ബ്രോഡ് വാറ്റയിൽ അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് പക്ഷികൾ, അവരെ ഒന്നും നമുക്കിവിടെ വെച്ച് കാണാൻ സാധിക്കുമോ എന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. കഴിഞ്ഞ ബിഗ് ഡേയിൽ ആ ഒരു കുഴപ്പമില്ലായിരുന്നു. എന്തായാലും നല്ല രസമുള്ള സ്ഥലമില്ല, എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ഈ GBBC ഒരു പ്രത്യേകത വെച്ച് ശരിക്കും നമ്മൾ 15 മിനിറ്റിൻ്റെ ഇബേഡ് ചെക്ക്ലിസ്റ്റുകളാണ് ഇടേണ്ടത്. അതുകൊണ്ട് ഓരോ 15 മിനിറ്റിലും നമ്മൾ ഇപ്പോൾ ഇടുന്ന ചെക്ക്ലിസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും ചെക്ക്ലിസ്റ്റ് ഇടണം കേട്ടോ. ശരിക്കും എനിക്കൊരു ബോറടിയുള്ളൊരു പരിപാടിയാണ്. കാരണം എപ്പോഴും എപ്പോഴും കണ്ട പക്ഷികളെ 15 മിനിറ്റ് കൂടുമ്പോൾ ഒരേ സ്ഥലത്താണെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ആഡ് ചെയ്തുകൊണ്ടിരിക്കണ്ടേ. പക്ഷേ അതാണ് ഒരു പ്രോപ്പർ ഡേറ്റ എന്ന് പറയുന്നത്. വെള്ളം ഒരു ഇത്തിരി കുറവുണ്ട്. നേരത്തെ ഇവിടെയൊക്കെ വെള്ളം മൂടി കിടക്കുമായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇവിടെ ക്രോസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ അപ്പുറത്തേക്കൊന്നും നടക്കാൻ പറ്റില്ല, അല്ലെങ്കിലും അപ്പുറത്ത് നടക്കാൻ പറ്റില്ല. ഞാനാണെങ്കിൽ കണ്ടില്ല, ഷൂ ഇട്ടുകൊണ്ടാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ഇതൊരു ചെറിയ ഒരു സംഭവം. ഓ കിടന്നു. പക്ഷേ അത് നോക്കി, അവിടെയും വെള്ളമാണേ. ഞാൻ ഇപ്പോൾ മാക്സിമം പക്ഷികളെ കൗണ്ട് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. ഷൂട്ട് ചെയ്യാനോ വീടെടുക്കാനോ ഒന്നുമല്ല. പക്ഷേ ഡോണ്ട് വറി, നിങ്ങൾക്ക് വ്ലോഗിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു തന്നേ ഇരിക്കും കേട്ടോ. ഞാൻ ഇത്രയും വെള്ളം കുറവ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല. എന്തായാലും നന്നായി. അതുകൊണ്ട് ഷൂ അധികം നനയ്ക്കാതെ, നനയ്ക്കരുത്. നനച്ചു കഴിഞ്ഞാൽ രാവിലെ തന്നെ നനഞ്ഞിരുന്നിട്ട് രാത്രി ആകുമ്പോഴത്തേക്ക് വരുമോ. ഈ സ്ഥലം കണ്ടില്ലേ, ഇവിടെ വെള്ളം ഇല്ലായിരുന്നെങ്കിൽ മുനിയാസൊക്കെ ഉണ്ടായേനെ. നമുക്കെന്തായാലും അവിടെ പോയി നോക്കി നിന്നിട്ട് കാര്യമില്ല. എൻ്റെ ഷൂവും ചെറുതായിട്ടൊന്നും നനഞ്ഞു, പക്ഷേ അങ്ങനെ വെള്ളമൊന്നും അകത്ത് കയറിയില്ല. ഭാഗ്യം. ഇത് ഇന്ത്യൻ ഗോൾഡൻ ഒറിയോൾ. ശരിക്കും മഞ്ഞക്കിളി എന്ന് പറയുന്ന പക്ഷി ഇതാണ്. പലതരത്തിലുള്ള മഞ്ഞക്കിളികളുണ്ടെങ്കിലും ദേശാടന പക്ഷിയാണ്.
നമ്മുടെ ഉത്തരേന്ത്യൻ ഭാഗത്തു നിന്നൊക്കെ വരുന്നതാണ്. ഈ ഒരു സമയത്തൊക്കെ ഇവിടെ കാണും. എൻ്റെ ആൺപക്ഷീനെ കാണാൻ കുറച്ചുകൂടി രസമാണ്. ഇത് പെൺപക്ഷി കേട്ടോ. ഇവിടെ ഈ വെള്ളം കയറി കിടക്കുന്നുണ്ട്. നമ്മുടെ കോമൺ കിങ് ഫിഷർ, അതുപോലെ പലതരം കൊക്കുകൾ, ഗ്രേറ്റ് ഗ്രെറ്റ്, ഗ്രേ ഹെറോണ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊന്നും കാണാനേ ഇല്ല. ഞാൻ പ്രതീക്ഷയാണ് ഇവിടെ കാണത്തില്ല എന്ന്. നമുക്ക് ഇനി പോകുന്ന വഴിക്ക് വയനക്കാവൊക്കെ നോക്കി നോക്കി പോവാം. കുളമയലിന് മുമ്പേ കഴിഞ്ഞ തവണത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ഒരു 60 സ്പീഷീസ് പക്ഷികൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയായിരുന്നു കുളമാവ് എത്തുന്നതിന് മുമ്പ് തന്നെ. അങ്ങനെയൊക്കെ തന്നെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നോക്കാം, വെള്ളം ഇങ്ങനെ കയറി കിടക്കുന്നതാണ് പ്രശ്നം. ഈ വശക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, ഈ വെള്ളത്തിൻ്റെ അങ്ങേ സൈഡിൽ ഒരു അരിപ്രാവ് പോയിരിപ്പുണ്ട്. എന്തായാലും ഇപ്പം തന്നെ കിട്ടുക നന്നായി. അമരങ്കാവ് ചെല്ലുമ്പോൾ കാണും എന്തായാലും. പക്ഷേ അമരങ്കാവ് ഇന്ന് പോകുമോ അടുത്ത ദിവസമായിരിക്കുമോ പോകുമെന്ന് അറിയാൻ പാടില്ല. ഈ ആനക്കയത്ത് ശരിക്കും പറഞ്ഞാൽ നല്ല ആക്ടിവിറ്റി ഉള്ള സ്ഥലമാണ്. പക്ഷേ ഇന്ന് എന്തോ ഭയങ്കര ആക്ടിവിറ്റി കുറവാട്ടോ. അധികം സംഭവങ്ങളൊന്നും ഇല്ല. വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് തന്നെ ആയിരിക്കും. ഇവിടെ കാണേണ്ട ഗ്രേറ്റ് ഗ്രെറ്റ്സ്, ഇൻ്റർമീഡിയറ്റ് ഗ്രെറ്റ്സ്, ലിറ്റിൽ ഗ്രെറ്റ്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. കോമൺ കിങ് ഫിഷർ പോലെയുള്ള കുഞ്ഞു കുഞ്ഞ് സംഭവങ്ങളില്ല. അപ്പം അധികം നേരം ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ ഈ ഒരു 8 കഴിഞ്ഞു, 8:05. ഈ ഒരു ലിസ്റ്റും കൂടി അങ്ങ് തീർന്നിട്ട് ഇവിടുന്ന് പയ്യെ മൂവ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. പിന്നെ എപ്പോഴെങ്കിലും വന്ന് നമുക്ക് നോക്കാം എന്ന് വിചാരിക്കുന്നുണ്ട്. സമയം കിട്ടുവാണെങ്കിൽ നോക്കാം. 4 ഉണ്ടല്ലോ. പക്ഷേ 4 ചെറിയ ചെറിയ പ്ലാനുകളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ടാർഗറ്റോ അല്ലെങ്കിൽ ഫസ്റ്റ് അടിക്കാനോ ഒന്നും നോക്കുന്നില്ല. കാരണം ഞാൻ ആദ്യമായിട്ടാണ് GVBC ഇങ്ങനെ അങ്ങ് ഇറങ്ങുന്നത്. എൻ്റെ 2 മുമ്പത്തെ ഒരു GVBC വീഡിയോ കണ്ടറിയാം. അവസാന നിമിഷത്തിൽ 100 തയ്ക്കാൻ വേണ്ടി ചുമ്മാ നടക്കുകയായിരുന്നു ഞാൻ. പക്ഷെ അങ്ങനൊന്നും നോക്കുന്നില്ല ഇപ്രാവശ്യം. പക്ഷേ 100 പോരാ എനിക്കൊരു, എന്നാലും ഒരു 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 മോശമില്ല എന്ന് പറയുന്നൊരു കൗണ്ട് വേണമല്ലോ. ഒരു 125 സ്പീഷീസ് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ നമുക്ക് ഇവിടുന്ന് മാത്രമായിട്ട് കിട്ടത്തില്ല എന്ന് എനിക്ക് അറിയാം. പക്ഷേ ഇപ്പം തന്നെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതാണ് നല്ലത്. പോകുന്നതിന് മുമ്പേ നമുക്ക് ദേ ഒന്നുകൂടി ഈ ഒരു സംഭവം കടക്കാം. വെളുത്തി വരില്ല, വേറൊന്നും കണ്ടല്ല. ഞാനവിടെ ബ്ലൂടെയിൽഡ് ബീറ്റേഴ്സിനെ നേരത്തെ കണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ ശരിക്കും പക്ഷികളെ ലിസ്റ്റിടുക എന്നുള്ളതാണ് പ്രധാന എയിം ആയതുകൊണ്ട് ഞാനങ്ങനെ ചെയ്തില്ല. പക്ഷെ പിന്നെയാണ് ഓർത്ത് വ്ളോഗിലേക്ക് ഒന്നും എടുത്തില്ലല്ലോ എന്നുള്ളത്. അവിടെ തന്നെ ഇരിപ്പുണ്ട്, കാണിച്ചു തരാവേ. അത് ബാക്ക് ലൈറ്റിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കളേഴ്സൊന്നും ശരിക്കും കാണാൻ പറ്റുന്നില്ല. വലിയ വേലിത്തത്ത എന്നാണ് മലയാളം പേര്. ഇതും ഒരു ദേശാടന പക്ഷിയാണ്. ബ്ലൂടെയിൽഡ് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അടിപൊളിയൊരു സംഭവം. നമ്മുടെ കോമൺ കിങ് ഫിഷർ അപ്പുറത്ത് വന്നിരുന്നു, അങ്ങനെ അവനെയും കിട്ടിയിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. ഇവിടെ എവിടെയും കണ്ടാ വന്നിരുന്നത്. എനിക്കിത് മൊത്തത്തിൽ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് ഈ ഫുൾ ലാൻഡ് ആക്സസിബിൾ അല്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കോമൺ കിങ് ഫിഷർ, ചെറിയ മീൻകുത്തി എന്ന് പറയും, അവൻ അവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു പക്ഷിയല്ലേ. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും കാണുന്ന ഒരു പക്ഷിയാണ് കേട്ടോ. കുറച്ച് നേരം ഇരുന്നുള്ളൂ. അപ്പുറത്തായിരുന്നു ആദ്യം പറന്നു വന്നിരുന്നത്, പിന്നെ അവൻ്റെ ഇവിടെ വന്നിരുന്നു, ഇപ്പോൾ പറന്നു പോയി. പക്ഷെ ഒരു കളി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഷൂ നനഞ്ഞു. അയ്യോ, നിങ്ങൾക്ക് ആ കുളമാവ് വീഡിയോ ഒരു 4 വീഡിയോ ഉണ്ട്, അത് കണ്ടറിയാം. രാവിലെ തന്നെ ഞാൻ ഇവിടുന്ന് തന്നെ എൻ്റെ കാല് നനച്ചിട്ട്, ഞാൻ നനയ്ക്കാതെ കുറച്ചുകൂടെ നനയ്ക്കാതെ നടക്കട്ടെ കേട്ടോ. വെള്ളം കയറുന്നുണ്ടേ, അത് പണി കിട്ടിയല്ലോ. വെള്ളം കയറുന്നുണ്ട്. കാരണം നേരത്തെ ഇത്രയും വെള്ളം ഇല്ലായിരുന്നു. പിന്നെ നനഞ്ഞു. അപ്പം കുളമാവിലെ ആ ഒരു വീഡിയോ കണ്ടറിയാം. രാവിലെ തന്നെ എൻ്റെ ഷൂ നനച്ചിട്ട് മഴയും പെയ്തായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി ആയിട്ട് കാല് നല്ല സെറ്റപ്പായിരുന്നു. രാത്രിയായപ്പോഴത്തേക്കും വെള്ളം കൂടുന്നുണ്ട്. അതുകൊണ്ടല്ല എന്നാലും നമുക്കിനി ഇവിടെ നിൽക്കണ്ട. ഇവിടെ നിന്ന് സ്ഥലം വിടുകയാണ്, നമ്മുടെ വയനക്കാവിലേക്കാണ് പോകുന്നത്. ഇവിടെ വന്നപ്പോൾ ജംഗിൾ മൈനെ കാണുമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ അതിനെ കണ്ടില്ല. അതുപോലെ വൈറ്റ് ബ്രോഡ് ബാക്ടീരിയലിനെ കണ്ടില്ല. ഇവിടെ ഗ്രേറ്റ് ഗ്രെറ്റ്സ് ഉണ്ടായിരുന്നു, അത് കണ്ടില്ല. സാരമില്ല, നമുക്ക് കുറച്ച് സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. വയനക്കാവ് ടു ദ വയനക്കാവ് ഓഫ് ദ ഇന്ത്യ. ഗ്യാബാ ഇന്ത്യൻ ബിറ്റേ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ പറ്റിയില്ല, പക്ഷേ ഞാൻ കണ്ടു, കോളും കേട്ടായിരുന്നു. നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഞാൻ പിന്നീട് ശ്രമിക്കാം. ഇപ്പം തന്നെ രാവിലെ തന്നെ തുടക്കത്തിൽ തന്നെ നമ്മൾ കോൾ വയ്ക്കണ്ടല്ലോ. അപ്പോൾ നമുക്കിനി വയനക്കാവിലേക്ക് പോവാം. പക്ഷേ വയനക്കാവ് പോകുന്നതിന് മുമ്പേ നമുക്കത് ഇതിലൊന്ന് നടന്നു നോക്കാവേ. അവിടെ കുറേ സ്വാളോസ് വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. റെഡ് റംഡ് സ്വാളോസ് ആണ് മെയിൻലി. പിന്നെ കുറച്ച് സ്വിഫ്റ്റുകളും സ്വിഫ്റ്റ്ലെറ്റുകളൊക്കെ പറന്ന് നടക്കുന്നുണ്ട്. ഏഷ്യൻ പാം സ്വിഫ്റ്റ്, ഇന്ത്യൻ സ്വിഫ്റ്റ്ലെറ്റ്, അങ്ങനെയുള്ള സംഭവങ്ങൾ. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങി നോക്കാവേ.
ഇവിടെ ഇറങ്ങിയത് നന്നായി. കോമൺ സാൻഡ് പേപ്പർ നമ്മുടെ നാട്ടിലുള്ള ഒരു പക്ഷി തന്നെയാണ്, പക്ഷേ ഇവിടെയൊക്കെ ഇച്ചിരി റയറാണ്. ഈ ഒരു വെള്ളത്തിൻ്റെ സൈഡിലൊക്കെ ചിലപ്പോൾ വയനക്കാവും ഇവിടെയും കാണാറുണ്ട്, എന്നാലും മിക്കവാറും കാണാറില്ല. നമ്മുടെ താറാവുകൾ, ലെസർ വിസ്ലിംഗ് ഡക്കുകൾ, ഷോമാർ പറന്നു പറന്നെങ്കിലും ദൂരെയെങ്ങും പോകില്ല. ഇവിടെ ഇഷ്ടം പോലെയുണ്ട്. ഒരു ദിവസം വന്നപ്പോൾ 200-ലേറെ ലെസർ വിസ്ലിംഗ് ഡക്കുകൾ ഇതിലെ നീന്തി കളിക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ അപ്പുറത്ത് അവന്മാർ നീന്തി ഇരിക്കുന്നുണ്ടായിരിക്കാം. പിന്നെ ഈ സ്ഥലം കണ്ടോ, നേരെ കാണുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അവിടെ വെച്ചാണ് നമ്മൾ ക്യാമറ അൺബോക്സ് ചെയ്തത്. അവിടെ വെള്ളം കയറി കിടക്കുക, കാലയിൽ ഷൂസായിപ്പോയി, അല്ലെങ്കിൽ എന്താ അതിലേക്കൊന്ന് ഇറങ്ങി നടക്കായിരുന്നു. എന്നിട്ട് നമ്മുടെ ലെസർ വിസ്ലിംഗ് ഡക്കുകളേക്ക് ഒന്ന് കാണിച്ചു തരാമായിരുന്നു. പക്ഷേ സാരമില്ല, നമുക്കതേ മുകളിലേക്ക് കയറിയിട്ട് കറങ്ങിയടിച്ച് അവന്മാരെ കാണാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ സ്ഥലം വിട്ടേക്കാം. എനിക്ക് 4 ദിവസം ഉണ്ട് GBBC എന്ന് വിചാരിച്ചുകൊണ്ട് ഭയങ്കര സ്ലോ ആയിട്ട് ആസ്വദിച്ചിരിക്കണ്ട. നമുക്ക് ആ ഒരു ഒക്ടോബർ ബിഗ് ഡേയുടെ ആ ഒരു ഫ്ലോയിൽ തന്നെ അങ്ങ് പോവാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞാൻ കാണുന്ന എല്ലാ പക്ഷികളെയും എനിക്ക് ഫോട്ടോ എടുക്കാൻ പോലും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, വീഡിയോ എടുക്കാനും പറ്റിയെന്ന് വരില്ല. പക്ഷേ പോകുന്നിടത്ത് കാണാൻ കിട്ടുന്നതിനെ ഞാൻ കാണിച്ചു തരാം. ഇത് ഇവിടെ വെച്ചാണ് നമ്മൾ XP-Pen ഗ്രാഫിക്സ് ടാബ്ലറ്റ് അൺബോക്സ് ചെയ്തത്. ഞാൻ പറഞ്ഞില്ല അവന്മാരത് ഇപ്പുറത്ത് വന്ന് ഇപ്പോണ്ടായിരിക്കുന്നു. ഒരു 35 എണ്ണം ഉണ്ട്, 35 ഒന്നും അല്ല വരേണ്ടത്, ഇഷ്ടം പോലെ ഇവിടെ ഉള്ളതാണ്. കാട്ടുതാറവെന്നാണ് ഇവരെ വിളിക്കുന്നതെങ്കിലും ശരിക്കും ഇവർക്ക് ചൂളൻ എരണ്ട എന്ന് പറയുന്ന ഒരു വേറെ പേര് കൂടിയുണ്ട്. എരണ്ട എന്നൊക്കെ ചില സ്ഥലത്ത് പറയാറുണ്ടായിരിക്കും, പക്ഷെ ഇവര് ചൂളൻ എരണ്ടകളാണ്. ലെസർ വിസ്ലിംഗ് ഡക്കുകൾ, നമ്മുടെ നാട്ടുതാറാവ് ഉണ്ടല്ലോ, വളർത്തുന്ന താറാവിനേക്കാളൊക്കെ സൈസ് കുറഞ്ഞൊരു താറാവാണ് കേട്ടോ. പിന്നെ അത് ഈ എക്സാക്ട് ഈ ഒരു സ്ഥലത്ത് വെച്ചാണ് ഞാൻ എൻ്റെ വെരി ഫസ്റ്റ് വീഡിയോയുടെ ഇൻട്രോ പറഞ്ഞത്. ഞാനിവിടുത്തെ ലിസ്റ്റെല്ലാം ക്ലോസ് ചെയ്തു, ഇനി വയനക്കാവിലേക്ക് പോവാണ്. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ട്രിപ്പ് റിപ്പോർട്ടിലാണ് ഞാൻ നോക്കുന്നത്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രിപ്പ് റിപ്പോർട്ട് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇതിൽ എത്ര സ്പീഷീസ് മൊത്തത്തിലായി എന്നുള്ളത് നോക്കുന്നതെന്ന്. ഇപ്പം 50 സ്പീഷീസ് ആയിട്ടുണ്ട്. കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു ഏകദേശം 50 എത്തിയെന്നേ ഉള്ളൂ എന്ന് കേട്ടോ. ആ പിന്നെ ഈ സ്ഥലമാണ് നമ്മൾ ക്യാനൻ തന്ന സമ്മാനം എന്ന് പറഞ്ഞ് ഫസ്റ്റ് വീഡിയോയിൽ ക്യാനൻ്റെ സമ്മാനം അൺബോക്സ് ചെയ്ത സ്ഥലം. അങ്ങനെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. എൻ്റെ എല്ലാ അൺബോക്സിങ്ങുകളും ഇവിടെ വെച്ചായിരുന്നു. കത്തിയടിക്കുന്നില്ല, അപ്പോൾ വാ രസകാനം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആനക്കയത്തുനിന്ന് 2 വളവ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ദേ നമ്മുടെ വയനക്കാവ് പാലത്തിൻ്റെ അവിടെ എത്തിയേക്കുകയാണ്. വയനക്കാവ് ക്ഷേത്രം അപ്പുറത്തുണ്ട്. അപ്പം ഈ പാലം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സിനിമകളിലുള്ള പാലമാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറയുന്ന ടൊവിനോയുടെ പടം കണ്ടു കഴിഞ്ഞപ്പം അതിൻ്റെ അകത്തുണ്ടായിരുന്നു ഈ പാലം. ടൊവിനോയും ബാബുരാജും തമ്മിൽ ഇവിടെ പാലത്തിന് നടുക്ക് എന്ന് കുറച്ച് ഡയലോഗൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളും പാലത്തിന് നടുക്ക് കയറിയുന്ന കുറച്ച് ഡയലോഗ് അടിക്കാൻ പോവാണ്. ശരിക്കും ഡയലോഗ് അടിക്കാനല്ല, റോക്ക് പീജിയൻസ് അഥവാ നമ്മുടെ അമ്പലപ്രാവുകളുണ്ടല്ലോ അവരവിടെ ഇരിപ്പുണ്ട്. അപ്പുറത്ത് കണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞ വൈറ്റ് ബ്രോഡ് വാക്റ്റെയിലും ഈ പാലത്തിൽ ഇരിപ്പുണ്ട്. അപ്പോൾ റോക്ക് പീജിയനെയും വൈറ്റ് ബ്രോഡ് വാക്റ്റെയിലിനെയും നമുക്കൊന്ന് കാണാം. റോക്ക് പീജിയൻ പറന്നുപോയി, വൈറ്റ് ബ്രോഡ് വാക്റ്റെയിലും പറന്നുപോയി, കാരണം 2 ബൈക്ക് അതിലും കടന്നുപോയി. പക്ഷേ സാരമില്ല, ഞാൻ കയറി വന്നപ്പോൾ ആദ്യമേ ഒരു ഫുട്ടേജ് എടുത്തായിരുന്നു, അത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ താഴേക്ക് തന്നെ ഇറങ്ങാം. മുമ്പിൽ തന്നെ കാറ്റിൽ ഗ്രച്ചിപ്പുണ്ട്. പശു എവിടെയുണ്ടോ അവിടെ കാറ്റിൽ ഗ്രച്ചുണ്ടെന്നാണല്ലോ പഴമൊഴി. ഇത് കണ്ടില്ലേ, ഇവിടെ വെച്ച് ജംഗിൾ മൈനെ കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മൾ ആനക്കയത്ത് ഭയങ്കര ബാക്ക് ലൈറ്റിൽ ഇരുണ്ട നിറത്തിൽ കണ്ട ബ്ലൂ ടെയിൽഡ് ബീറ്റർ. ഈ കാണുന്ന മരം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മരങ്ങളിൽ ഒരു മരമാണ്. പക്ഷെ നോക്കി ഇതിൻ്റെ താഴെ എന്ത് വേസ്റ്റാന്ന് നോക്കി, എന്തിനാ ഇത്രയും വേസ്റ്റ് ഇവിടെ ചുമ്മാ കൊണ്ടുത്തട്ടണേ. ഇവിടെയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് കിടന്ന സ്ഥലമാണ്. ഞാൻ ബേഡിങ് തുടങ്ങിയ സമയത്തൊക്കെ അധികം വേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു, പക്ഷേ വേസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഈ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ആയിരുന്നു, അല്ലാതെ ഇങ്ങനെ കൊണ്ട് തട്ടുന്ന സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. നല്ലൊരു വ്യൂ അല്ലേ, അങ്ങനെയെങ്കിലും വിചാരിച്ചൂടെ.
സമയം ഇപ്പോൾ 9:45 എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആ ഒരു ഫ്ലോയിൽ പോകണമെങ്കിൽ ഇവിടെയും കൂടെ ബൈഡിങ് ചെയ്തങ്ങ് പോയാലേ ശരിയാവുള്ളൂ. അടിപൊളി നമുക്ക് ബ്ലാക്ക് ബ്രോങ്കോ അവിടെ ഇരിപ്പുണ്ട്. കഴിഞ്ഞ ഒക്ടോബർ ബിഗ് ഡേയിലെ ഒരു സെറ്റപ്പ് വെച്ച് നോക്കുമ്പോൾ ആക്ടിവിറ്റി കുറവാണ്, എന്നാൽ സ്പീഷീസ് എണ്ണത്തിൽ വലിയ കുറവൊന്നും വന്നിട്ടില്ല. നമുക്ക് ഇവിടെ നിന്ന് പ്ലെയിൻ പ്രീനിയാസ് അതുപോലെ വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ കിട്ടാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സാരമില്ല, നമുക്ക് വേറെ വഴിക്ക് നോക്കാം. എനിക്ക് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കണേ, ജംഗിൾ മൈനെ കിട്ടുമോ എന്നുള്ളത് കൂടി ഒന്ന് നോക്കേണ്ടതുണ്ട് അല്ലേ. ചിലപ്പോൾ നമുക്ക് കുളമാവെന്ന് കിട്ടുമായിരിക്കും. നമ്മുടെ സ്റ്റെർനിയാസ് ഒന്നും കാണാനില്ലല്ലോ, അതായത് സ്റ്റാർലിങ്സ്, ചെസ്നട്ട് വിംഗ് സ്റ്റാർലിങ് അതുപോലെ മലബാർ സ്റ്റാർലിങ് രണ്ടും ഉള്ളതായിരുന്നു ഈ ഒരു സമയത്ത് ഇവിടെയൊക്കെ. സാരമില്ല, കുളമാവ് നോക്കാം. പോകാൻ തുടങ്ങിയപ്പോൾ ചെസ്നട്ട് ടെയിലിലെ സ്റ്റാർലിങ്ങുകൾ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ജംഗിൾ മൈനേനെ ഇതുവരെ കണ്ടില്ല. അതിനി നമുക്ക് പിന്നെ എപ്പോഴേലും നോക്കാം. ഇനി വയനക്കാവ് കറങ്ങിയിട്ട് കാര്യമുണ്ടോന്ന് അറിയില്ല. ജംഗിൾ മൈനയെ ഞാൻ ഇനി ഇവിടെ വെച്ച് തന്നെ കാണുവാണെങ്കിൽ ഞാൻ ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യും, അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് നോക്കാം. അപ്പോൾ സ്ട്രെയിറ്റ് ടു കുളമാവായിരിക്കും ഇനി. അതിനു മുമ്പ് ഞാൻ ഇന്ന് ഞം വെക്കട്ടെ. പക്ഷേ കുളമാവ് വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാൻ. കാരണം ഈ ജി ബി ബി സി വീഡിയോ ഫുൾ ഒരൊറ്റ വീഡിയോ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കിളി പോകും എന്നുള്ളത് എനിക്ക് ബിഗ് ഡേ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ മനസ്സിലായി. എൻ്റെ സിസ്റ്റവും അത്രയും ലെങ്തിലുള്ള വീഡിയോ താങ്ങൂല, എനിക്കും അത് ഭയങ്കര ഒരു ഓവർലോഡാണ്. അതുകൊണ്ട് നമുക്ക് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് വീഡിയോ ഫുള്ള് കാണാം. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക, ഉടനെ തന്നെ വരുന്നതാണ്. അപ്പോൾ ബൈ ബൈ, സീ യു ഫ്രം കുളമാവ്.